ശ്ലോകമാണ് നോക്കിയത് അറുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തില് ജഗദംബയുടെ കണ്ഠരേഖാത്രയങ്ങളെയാണ് വർണ്ണിച്ചത് സംഗീതശാസ്ത്രത്തിനുറവിടമാണ് കണ്ഠമെന്നും കണ്ഠത്തിലെ മൂന്ന് രേഖകൾ ദൃശ്യങ്ങളാകുന്നത് സംഗീത ശാസ്ത്രത്തിന് അടിസ്ഥാനമായ അല്ലെങ്കിൽ സംഗീത ശാസ്ത്രത്തിൻ്റെ രാഗങ്ങളുടെ അടിസ്ഥാനമായ മൂന്ന് ഗ്രാമങ്ങളാണ് ആ മൂന്ന് ഗ്രാമങ്ങൾക്ക് സീമയാണ് സ്ഥിതി നിയമ സീമാനം ആണ് എന്ന് പറയുന്നത് ആ രീതിയിൽ സംഗീതശാസ്ത്രത്തോട് ചേർത്ത് സംഗീതസിദ്ധിക്ക് കാരണമാണ് ആ രീതിയിൽ ധ്യാനം ചെയ്യുന്നതെന്ന് സൂചിപ്പിക്കുണ്ടായി തുടർന്ന് അവയവ വർണ്ണനയിലെ കരകമലങ്ങളെയാണ് ഇനി വർണ്ണിക്കുന്നത് ഇപ്പം എഴുപതും എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിലും കരകമലങ്ങളുടെ വർണ്ണനയാണ് തവ മൃണാളീ മൃദ്വീനാം ചതസൃണാം भुजलता सौंदर्य प्रथम चुर्वतन प्रथमथनाधकिपो नखेप्य सन्श्य समं चतुर्ण शीर्षाणयस्तापण स्तौती तो करकमलते दर्शिच्चा ബ്രഹ്മാവ് അതിൻ്റെ സൗന്ദര്യത്തെ സ്തുതിക്കുന്നതാണ് പരികൽപ്പന അങ്ങനെ സ്തുതിക്കാൻ കാരണം പരമേശ്വരിയുടെ നാല് കരങ്ങൾ ബ്രഹ്മാവിൻ്റെ നാല് ശിരസുകളിൽ ആശീർവാദമായി സ്പർശിക്കട്ടെ എന്ന ഭാവത്തിലാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നതെന്നാണ് മൃണാളീ മൃദ്വീനാം മൃണാളി എന്ന് പറഞ്ഞാൽ താമരത്തണ്ട് ആ താമരത്തണ്ടോളം മൃദുവായിട്ടുള്ള അത്രയും മൃദു സുന്ദരമായിട്ടുള്ള തവ ഭുജലതാനാം ചതസ്രനാം അമ്മയുടെ നാല് ഭുജലതകൾ കൈക്കൊടികൾ അതായത് കൈ തന്നെയായിട്ട് കൈയുടെ ആകാരം കൈ ഭുജലതയായിട്ട് പറഞ്ഞു കാരണം മൃണാളിയായിട്ടാണ് അത് വർണ്ണിച്ചിരിക്കുന്നത് മൃണാളി താമരത്തണ്ടായിട്ട് ഭുജലതാനാം ചതശ്രന മൂന്ന് നാല് കൈകൾ ആ നാല് കൈകളുടെയും സൗന്ദര്യം അതിൻ്റെ ആ നാല് കൈകളുടെ സൗന്ദര്യം അത് സാധാരണ ആർക്കും വർണ്ണിക്കാൻ കഴിയുന്നതല്ല മനുഷ്യരാരോ മറ്റാരോ വർണ്ണിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ സാക്ഷാത് ബ്രഹ്മാവ് തന്നെ അത് വർണ്ണിക്കുന്നു എന്ന് അദ്ഭുതമൂർന്ന കാവ്യഭാവനയിലൂടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത്യാശ്ചര്യം ജനിക്കുന്ന രീതിയിൽ ബ്രഹ്മാവ് എങ്ങനെയാണ്സ്വദിക്കുന്നത് സരസിജ ഭവൻ ബ്രഹ്മാവ് സരസിജം താമര താമരയിൽ ജനിച്ചവൻ അപ്പോൾ വിഷ്ണു ഭഗവാന്റെ നാഭീകമലത്തിൽ പ്രകടമായതാണ് ബ്രഹ്മാവ് എന്ന് നമ്മൾ പുരാണ കഥകളിൽ കണ്ടിട്ടുണ്ട് അപ്പം ആ ഭാവത്തില് സരസ്വിജ ഭവൻ ആയിട്ടുള്ള ബ്രഹ്മാവ് ചതുർഭി വതനൈഹി സൗന്ദര്യം സ്തൗതി ആ ഭുജലതകളുടെ കൈക്കൊടികളുടെ സൗന്ദര്യം നാല് ിരസ്സുകൊണ്ടും ബ്രഹ്മാവ് വർണ്ണിക്കുകയാണ് ചതുർഭീർവദനീ ഇപ്പോൾ ബ്രഹ്മാവിന് അഞ്ച് ശിരസുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ശിരസ് മുറിക്കപ്പെട്ടു അങ്ങനെ നാല് ശിരസ്സുകളാണുള്ളത് അപ്പം എന്തിന് ആണ് ബ്രഹ്മാവ് അങ്ങനെ അമ്മയെ സ്തുതിക്കുന്നത് ബ്രഹ്മാവിന് സംരക്ഷണം കിട്ടാനും അനുഗ്രഹം കിട്ടാനുമാണ് സ്തുതിക്കുന്നത് എന്നാണ് അടുത്ത വരികൾ പറയുന്നത് പ്രഥമമഥനാത് അന്ധകരിപോ നഖേഭ്യ സന്ദ്രസ്യൻ പൂർവകാലത്ത് പ്രഥമമഥനാത് പണ്ടുകാലത്ത് മർദ്ദിക്കപ്പെട്ടതിൻ്റെ ഭയത്താൽ അതായത് പുരാണ കഥയനുസരിച്ച് ശിവപുരാണത്തിലും സ്കന്ധപുരാണത്തിലുമൊക്കെ വരുന്നൊരു കഥയുണ്ട് ശിവലിംഗത്തിൻ്റെ ആവിർഭാവവും ശിവരാത്രിയുടെ മഹാത്മ്യവും ഒക്കെ വർണ്ണിക്കുന്ന ആ ഭാഗത്ത് ഒരിക്കൽ ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും പരസ്പരം അവരുടെ അഹങ്കാരത്തിന് വശീഭൂതരായിട്ട് യുദ്ധത്തിന് തയ്യാറായി ആരാണ് വലുത് ആരാണ് കൂടുതൽ കേമൻ എന്ന ആ അഹങ്കാരഭാവത്തിൽ വന്നപ്പോൾ പരസ്പരം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അതിഘോരമായ യുദ്ധം ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ആ യുദ്ധത്തെ എങ്ങനെയെങ്കിലും ശമിപ്പിക്കണം എന്ന് ദേവന്മാർ പരമേശ്വരനോട് പോയി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ട് യോദ്ധാക്കളുടെയും വിഷ്ണു ബ്രഹ്മാവ് രണ്ട് യോദ്ധാക്കളുടെയും മധ്യത്തിൽ ഒരു സ്തംഭത്തിൻ്റെ ഒരു പോലെ ഒരു വലിയൊരു പെരുന്തൂണായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ തൂണിൻ്റെ അഗ്രഭാഗം ഭാഗം എവിടെയാണ് കീഴ്ഭാഗം എവിടെയാണ് എന്ന് ഈ ബ്രഹ്മാവിനോ വിഷ്ണുവിനോ അറിയാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർക്ക് അത്യദ്ഭുതം തോന്നി ബ്രഹ്മാവ് ഞാനാണ് ഏറ്റവും വലുത് ഞാനാണ് സൃഷ്ടിക്കുന്നത് എന്ന ഭാവത്തിൽ വിഷ്ണു എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഞാനാണ് എന്ന ഭാവത്തിലും ആണ് അഹങ്കരിച്ചു നിൽക്കുന്നത് അപ്പോൾ അതിന് മധ്യത്തിൽ ഇങ്ങനൊരു സ്തംഭം അപ്പോൾ നമ്മളറിയാതെ നമ്മളെക്കാളും ഉയർന്നതാരാണ് എന്നവർക്ക് സംശയം തോന്നി ഈ സ്തംഭം എന്താണ് ഈ മുന്നിൽ നിൽക്കുന്ന ഈ നമുക്ക് യുദ്ധത്തിന് തടസ്സമായി നിൽക്കുന്ന ഈ സ്തംഭം എന്താണ് എന്ന് ചിന്തിക്കാമെന്ന് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു കാരണം ഇപ്പോൾ രണ്ടുപേരുടെയും മധ്യത്തിലെ മൂന്നാമതൊരാള് പ്രത്യക്ഷപ്പെട്ടതായിട്ട് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരും തൽക്കാലം യുദ്ധം യുദ്ധവിരാമം ചെയ്ത് എന്താണ് ഇതിനുപായം ഇതാരാണെന്ന് തിരിച്ചറിയണമല്ലോ എന്ന കൂടി തീരുമാനിച്ചു ഒരാൾ മുകളിൽ പോയിട്ട് ഇതിൻ്റെ സിരസ് കണ്ടുവരിക അടുത്ത രണ്ടാമത്തെ ആൾ താഴെ പോയിട്ട് ഇതിൻ്റെ അടിസ്ഥാനം മൂലം എവിടെയാണെന്ന് കണ്ടുവരിക അങ്ങനെ ആ രണ്ടുപേരും അത് കാണാൻ തീരുമാനിച്ച് ഭഗവാൻ വിഷ്ണു വരാഹ വരാഹരൂപമെടുത്ത് ആ സ്തംഭത്തിൻ്റെ ആ കൊടും തൂണിൻ്റെ താഴേക്ക് പോയി അതായത് താഴേക്ക് ചികഞ്ഞ് പാതാളം തികഞ്ഞ് താഴേക്ക് പോയി അതിൻ്റെ മൂലം എവിടെയാണ് എന്ന് കണ്ടെത്താൻ ബ്രഹ്മാവ് ഹംസത്തിൽ മുകളിലേക്ക് പറന്ന് ഇതിൻ്റെ സിരസ് എവിടെയാണ് എന്ന് കണ്ടെത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും പോവുകയും പിന്നീട് വിഷ്ണു ഭഗവാനും ശിവൻ ബ്രഹ്മാവിനും പേർക്കും അവരുടെ കാര്യം സാധിക്കുന്നില്ല എന്നാൽ വിഷ്ണു ഭഗവാൻ കാര്യം സാധിച്ചില്ല അതിൻ്റെ മൂലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറി തിരിച്ച് എവിടെയാണോ ഇവർ യുദ്ധം ചെയ്തിരുന്നത് ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി അവിടെ പ്രതീക്ഷിച്ചു നിന്നു എന്നാൽ ബ്രഹ്മാവ് മുകളിലേക്ക് പോയി അങ്ങനെ അങ്ങനെ യാത്ര ചെയ്ത് അതിൻ്റെ അവസാനം കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും അത് സമ്മതിക്കാൻ അഹങ്കാരം അനുവദിച്ചില്ല എനിക്കത് സാധിച്ചില്ല എന്ന് പറയാൻ അനുവദിച്ചില്ല അങ്ങനെ തിരിച്ചു വന്ന് സാധിച്ചു ഞാനത് എന്ന് കള്ളം പറഞ്ഞു എന്നാണ് അപ്പോൾ അങ്ങനെ ആ അസത്യഭാഷണം ചെയ്തതുകൊണ്ട് പരമേശ്വരൻ ഉടനെ തന്നെ പ്രത്യക്ഷനായി അവിടെ അവരുടെ മുന്നിൽ ശരി യഥാർത്ഥ രൂപത്തിൽ പരമേശ്വരൻ പ്രത്യക്ഷനായിട്ട് ആ ക്രോധം കൊണ്ട് ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ സിരസ് നഖം കൊണ്ട് നുള്ളി എറിഞ്ഞു കളഞ്ഞു എന്നാണ് അപ്പോൾ അതാണ് ഇവിടെ ഭയമായിട്ട് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം പിന്നെ നാല് ശിരസേ ഉള്ളൂ അതോടൊപ്പം തന്നെ ബ്രഹ്മാവിന് ശാപവും കൊടുത്തു ബ്രഹ്മാവിനെ ആരും പൂജിക്കില്ല ബ്രഹ്മപൂജ ബ്രഹ്മാവിനെ ആയിട്ട് പ്രത്യേകം ക്ഷേത്രങ്ങളോ പൂജാ വിധാനങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്ന് കൂടി ശപിച്ചു എന്നാണ് കാരണം അസത്യഭാഷണം ചെയ്തു ഇത്രയും വലിയൊരു ദേവനായിട്ടും അസത്യഭാഷണം ചെയ്തു അത് തൻ്റെ അഭിമാനത്തെ രക്ഷിക്കാനാണ് അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടങ്ങനെ ചെയ്തു അത് മഹാപാപമാണ് എന്ന് കൽപ്പിച്ച അങ്ങനെ ഒരു കഥ പുരാണങ്ങളിൽ കേൾക്കാനുണ്ട് ആ കഥയനുസരിച്ചാണ് പ്രഥമമഥനാഥ് അന്ധകരിപു അന്ധകനെ അന്ധകന്റെ ശത്രു അന്ധകനെ ഹനിച്ച പരമശിവൻ പരമശിവനെ പരമശിവൻ പൂർവകാലത്ത് മർദ്ദിച്ചത് ഓർത്ത് അതിൽ നിന്ന് സന്ത്രസ്യൻ അതിൽ നിന്ന് ഭയന്നുകൊണ്ട് അങ്ങനെ ആ ഭയത്തിൽ നിന്ന് രക്ഷിക്കണം ഇനി ഉള്ള എൻ്റെ നാല് ശിരസുകളും സംരക്ഷിക്കപ്പെടണം അമ്മയുടെ ആ സൗന്ദര്യമേറിയ സുന്ദരങ്ങളായ ആ നാല് തൃക്കൈകളും എൻ്റെ ശിരസ്സിൽ സ്ഥാപിക്കണം എന്ന ഭാവത്തിൽ ചതുർണാം ശീർഷാണാം സമമഭയഹസ്താർപ്പണധിയ അപ്പോൾ ബ്രഹ്മാവ് അഭയദാനം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ആ ഭയത്തിൽ നിന്ന് ഇനിമേൽ അങ്ങനെ ഒരു ഇനിമേലങ്ങനൊരവസ്ഥ എനിക്കുണ്ടാകരുതേ എന്ന ആ ഭാവത്തിൽ അഭയഹസ്താർപ്പണത ഹസ്തം എൻ്റെ ശിരസ്സിലും നാല് ശിരസിലും വയ്ക്കണം എന്ന ബുദ്ധിയോടുകൂടി എന്ന ഭാവത്തിൽ ദേവിയെ സ്തുതിച്ചു ദേവിയെ കരങ്ങൾ ദേവിയുടെ കരങ്ങളെ സ്തുതിച്ചു അപ്പോൾ കരങ്ങളെ തന്നെ ബ്രഹ്മാവ് സ്തുതിക്കാനുള്ള പ്രത്യേക കാരണമാണ് ആചാര്യസ്വാമിനികൾ ഈ ഭാവത്തിൽ ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ബ്രഹ്മാവിന് ഇങ്ങനെ ഒരു വലിയ ദുഃഖമുണ്ടായി ആ ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ആ ഭയത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പരമേശ്വരിയുടെ കൈകളോട് പ്രാർത്ഥിക്കുകയാണ് ആ നാല് കൈകളും എൻ്റെ നാല് ശിരസുകളിൽ സ്പർശിക്കട്ടെ അനുഗ്രഹിക്കാൻ സ്പർശിക്കട്ടെ എന്നാ കൈകൾ രക്ഷിക്കട്ടെ എന്ന ഭാവത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയിലൂടെ തന്നെ കൈകളുടെ സൗന്ദര്യം വർണ്ണിക്കുക എന്ന് പറയുമ്പോൾ അത് അതിശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കപ്പെടുക അപ്പോൾ മറ്റാരാലും ആ സൗന്ദര്യവും അതിൻ്റെ ഗുണങ്ങളും വർണ്ണിക്ക വർണ്ണിക്കാൻ കഴിയില്ല അപ്പോൾ ബ്രഹ്മാവ് തന്നെ അത് വർണ്ണിച്ചു എന്നാണ് അങ്ങനെ ബ്രഹ്മാവിന് ആ ഭയത്തിൽ നിന്ന് മുക്തി ഉണ്ടായി എന്നും കഥ ഇവിടെ പറയാം അങ്ങനെ എഴുപതാമത്തെ ശ്ലോകത്തിൽ പരമേശ്വരിയുടെ കരാരവിന്ദെയാണ് വർണ്ണിച്ചത് ഇത് നമ്മുടെ അഹങ്കാരത്തെയും അഭിമാനത്തെയും നശിപ്പിക്കുന്നതായിട്ട് അതിനെയൊക്കെ ശമിപ്പിക്കുന്നതായിട്ടും ആ കരങ്ങളെപ്പോഴും നമ്മുടെയൊക്കെ സിരസിലുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പരമേശ്വരിയുടെ ആതാരബന്ധങ്ങളിൽ ഈ ഭാവം അർപ്പിക്കാം तो दीया भैरवग्भे तव जननिवाचां स्तुतिरियम